മമ്മൂക്കയും ദുൽഖർ സൽമാനും മരിക്കണം എന്ന് പറഞ്ഞ അയാളെ പൊക്കിയിട്ടുണ്ട്. മട്ടാഞ്ചേരിക്കാരനാണെന്ന് തോന്നുന്നു, അങ്ങനത്തെ കമന്റൊക്കെ കണ്ടത്. ആള് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാപ്പ് ഞാന് മദ്യലഹരിയിൽ പറഞ്ഞതാണെന്ന്. അയാളെ കണ്ടിട്ട് നിങ്ങൾ മദ്യലഹരിയിലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് അയാളെ കണ്ടിട്ട് മദ്യലഹരിയിലായിട്ട് തോന്നിയിട്ട് പോലുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളെ ഉള്ളിൽ കിടന്ന് നീറുന്ന ആ ഒരു തീട്ട മനസ്സിൽ നിന്ന് വന്ന തീട്ടം ജ്വലിക്കുന്ന വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാത്ത പക്ഷം അത്ര ഊർജസ്വരനായിട്ട് അദ്ദേഹം അത് പറയില്ല എന്നുള്ളത്. അദ്ദേഹം പറയണില്ല, അതറിയാണ്ട് വന്നു പോണം. ഇയാളെന്ന് അത് വിളിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങളോട് എനിക്ക് എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്ക് മമ്മൂക്ക ഫാൻസിന്റെ പവർ എന്താണെന്ന് മനസ്സിലാവാതെയാണ് പറഞ്ഞത്. ഇപ്പൊ പേടിച്ച് തൂറി ഷെഡിയിൽ അപ്പിയിട്ടുകൊണ്ടാണ് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. മദ്യലഹരിയിലായിരുന്നു, എനിക്കറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. കാരണം എനിക്ക് മമ്മൂക്കയെയും ലാലേട്ടനെയും ഒരുപോലെ ഇഷ്ടമാണ്. എനിക്ക് ഈ ഒരു സിനിമ എന്ന് പറയുന്ന കല അത് വളരെ വളരെ ഇഷ്ടമാണ്. അപ്പോ അതിലുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ തെറ്റ് ചെയ്ത ആളുകളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത് അയാളുടെ കഴിവിനെ പോലും ചൂഷണം ചെയ്യുന്നതാ. ആരെ? ലാലേട്ടന്റെ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മമ്മൂക്കയും ദുൽഖറും ഇല്ലെങ്കിൽ മാത്രമാണ് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനും അദ്ദേഹത്തിന്റെ മകനും ഇവിടെ നിലനിൽക്കൂ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പറയുന്ന മോഹൻലാലിനെ അതിയായിട്ട് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആരാധകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ മതവും ഒരു വലിയ വിഷയമായിട്ടുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടന്റെ മതം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത്. ഹാപ്പി ക്രിസ്മസ് എന്ന് മമ്മൂക്ക ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിനടിയിൽ വന്ന കുറച്ച് കമന്റുകളുണ്ട്. ഇസ്ലാം മതത്തിന് എതിരാണ് ഇത്, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള അജണ്ട ഇവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പറയുന്ന ആള്, മട്ടാഞ്ചേരിക്കാരനായിട്ടുള്ള ഈ മണ്ട ശിരോമണി ആയിട്ടുള്ള ആള്, അദ്ദേഹത്തിന്റെ വായയിലുള്ളിലുള്ള ജീർണിച്ച മനസ്സ്, അത് പറയാൻ പറ്റില്ല. ഈ വാക്കുകളിലൂടെ ഞാൻ ഇതിന് മറുപടി തന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കാരണം എനിക്ക് ഈ ഒരു വാക്കുകളിലൂടെ ഇതിനുള്ള മറുപടി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇറുക്കി പിടിച്ച് കടിച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും കൊള്ളാം, മമ്മൂക്ക ഫാൻസ് കേറി മാന്തുമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് മാത്രമായിരിക്കാം ഇയാളിപ്പോ ഒരു മാപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ ആ സൈഡിൽ കാണുന്നതാണ് വീഡിയോ, ഞാൻ അതിന് മ്യൂട്ടാക്കിയിട്ട് വെച്ചിട്ടുള്ളത്. വലിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ മ്യൂട്ടാക്കി വെച്ചിട്ടുള്ളത്. അത് കേൾക്കേണ്ടതായിട്ടില്ല, അയാളത് പറയുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ മോഹൻലാൽ ഫാൻസ് രംഗത്ത് ഇറങ്ങിയിട്ട് ഇയാളെക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതിനൊരു സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഞങ്ങളെ ഫാൻസിന്റെ ഉള്ളിലുള്ള ആളല്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ചതിന് അവർക്ക് സല്യൂട്ട് കൊടുത്തേ വെക്കുള്ളൂ. അല്ലാത്ത പക്ഷം മോഹൻലാൽ ഫാൻസും മമ്മൂക്ക ഫാൻസും തമ്മിലൂടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു വലിയ ഭാഗ്യം സംഭവിച്ചു. ഇയാള് മാപ്പ് പറഞ്ഞു. മാപ്പ് പറയുന്ന ഉറപ്പായിരുന്നു, യാതൊരു സംശയവുമില്ല. കാരണം അതിന് മാത്രമുള്ള അണ്ടിയുറപ്പ് ഈ പറയുന്ന ആൾക്കില്ല എന്നുള്ളതാണ്. അപ്പൊ മനസ്സിനുള്ളിൽ ഇങ്ങനെ കിടക്കുന്ന തീട്ടങ്ങൾ പുറത്തെടുത്തെറിയരുത്. അതും പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരിലൂടെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിൽ വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മമ്മൂക്കയെ കുറിച്ചാണ് പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനാ. വെറുതെ കോടികൾ അട്ടിയിട്ട് എടുക്കുന്ന ആളല്ല, ആ അട്ടിയിൽ നിന്ന് എടുത്ത് പട്ടിണി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് വരുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളെ കുറിച്ചിട്ട് അങ്ങനെ വൃത്തികേടുകൾ പറയരുത്.